പാലാരൂപത അതിൻ്റെ പ്ലാറ്റിനം ജൂബിലിയിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളതിൽ കേരള കത്തോലിക്ക സഭ ഒന്നായി സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്ന നിമിഷമാണ്. 75 വർഷത്തെ ചരിത്ര വഴിയിൽ ദൈവം അത്ഭുതകരമായി വഴി നടത്തിയതിനെക്കുറിച്ച് ഓർക്കുകയും ദൈവവഴിയിലൂടെ തന്നെ ഇനിയും സഞ്ചരിക്കുവാനുള്ള ആ കൃപയും ബലവും അനുഗ്രഹവും ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കുകയും ചെയ്യുന്ന അനുഗ്രഹീതമായ ഒരു മുഹൂർത്തത്തിലേക്ക് പാലാരൂപത പ്രവേശിക്കുകയാണ്. വിശുദ്ധരുടെ ജീവിതത്തിൻ്റെ മാതൃകയാൽ സ്ഥിരീകരിക്കപ്പെട്ട ഒരു ഭൂപ്രദേശമാണ്, കുടുംബങ്ങളാണ് പാലാരൂപതയിൽ നിറഞ്ഞു നിൽക്കുക. വിശ്വാസത്തിലും പ്രാർത്ഥനയിലും അപ്പസ്തോലികമായ സഭാജീവിത ക്രമത്തിലും വളരെ ആഴത്തിൽ ഉറപ്പിക്കപ്പെട്ട ഒരു സമൂഹമായി കേരള സഭയിൽ, സിറോ മലബാർ സഭയിൽ പാലാരൂപത എന്നും വിരാജിക്കുകയാണ്. ആയിരക്കണക്കിന് വൈദികരും മിഷണറിമാരും സമർപ്പിതരും വൈദിക മേലധ്യക്ഷന്മാരും അൽമായ പ്രേക്ഷിതരും രാജ്യത്തിൻ്റെയും രാജ്യത്തിന് പുറത്തുള്ള വിശാലമായ സമൂഹത്തിൻ്റെയും മുഖ്യധാരയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന കാഴ്ച ഏതൊരു സഭാ ശുശ്രൂഷകനും അഭിമാനബോധം പകരുന്നതാണ്. സുദൃഢമായ വിശ്വാസ ജീവിതം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു സമൂഹമാണ് പാലാരൂപതയിലെ ദൈവജനം. ഭാഗ്യസ്മരണാർഹനായ സെബാസ്റ്റ്യൻ വയലിൽ പിതാവ് കരുതലോടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച ശുശ്രൂഷകൾ, അഭിമന്യനായ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ പിതാവിൻ്റെ കരുതലാർന്ന ശുശ്രൂഷയിൽ വളർന്ന് ഇന്ന് കേരള സഭയ്ക്കും ഭാരതസഭയ്ക്കും സാർവത്രിക സഭയ്ക്കും ദാർശനിക ഭാവവും പൗരസ്ത്യ സഭാബോധവും നൽകുന്ന അഭിമന്യനായ സർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിൻ്റെ ശുശ്രൂഷയിൽ എത്തിയിരിക്കുകയാണ്. 75 വർഷത്തെ ചരിത്രം വളർച്ചയുടെയും ദൈവ നടത്തിപ്പിൻ്റെയും സമ്മിശ്രമായ അനുഭവങ്ങൾ പറയുവാൻ കഴിയുന്ന ഒരു വലിയ സന്ദേശമാണ്. ധാരാളം തീർത്ഥാടന ദേവാലയങ്ങൾ, ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഭരണങ്ങാനത്തെ വിശുദ്ധ അൽഫോൻസാമ്മയുടെ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നുകൊണ്ടാണ്. ആയിരക്കണക്കിന് വിശ്വാസികൾ അനുദിനവും എത്തി പ്രാർത്ഥിക്കുന്ന ദിവ്യമായ ഒരു സങ്കേതമാണ്. വ്യക്തിപരമായി വിശുദ്ധ അൽഫോൻസാമ്മയുടെ കബറിങ്കൽ പ്രാർത്ഥിക്കുന്നത് എനിക്ക് വലിയ സന്തോഷവും സംതൃപ്തിയും എൻ്റെ വിശ്വാസ ജീവിതത്തിൽ വലിയ ബലവും നൽകുന്ന അനുഭവമാണ്. സഹനത്തിൽ ജീവിതത്തിൻ്റെ മഹത്വത്തെ ദൈവപദ്ധതിയിൽ കണ്ട ഒരു വിശുദ്ധ ഈ വർത്തമാനകാലത്ത് നമ്മെ ക്ഷണിക്കുന്നു. നാം ആയിരിക്കുന്നിടത്ത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മഹത്വം അനുഭവിക്കുന്നതിന് പാലാരൂപതയുടെ ശുശ്രൂഷകൾ സവിശേഷമായി വിശ്വാസ പരിശീലനത്തിലും അജപാലന ശുശ്രൂഷയിലും ജീവകാരുണ്യ പ്രവൃത്തികളിലും ആതുര ശുശ്രൂഷയിലും വിദ്യാഭ്യാസ മേഖലയിലും നിറഞ്ഞു നിൽക്കുകയാണ്. കേരളത്തിലെ അറിയപ്പെടുന്ന ആതുര ശുശ്രൂഷ കേന്ദ്രം മാർസ്ലീവ മെഡിസിറ്റി, അത് എല്ലാവർക്കും മാതൃകയാണ്. സഭയ്ക്കുള്ളിലെ ഏറ്റവും ദുർബലരായവരെ, രൂപതയ്ക്ക് അതിർത്തിയിൽ താമസിക്കുന്ന ദുർബലരായവർക്കുള്ള ഭവന നിർമ്മാണ സഹായ പദ്ധതിയിൽ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് 1300-ൽ പരം കുടുംബങ്ങൾക്ക് ഇതിനോടകം വീടുകൾ നിർമ്മിച്ച് നൽകിക്കഴിഞ്ഞു.
ദുർബലരായ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിനുള്ള സാമ്പത്തികമായ സഹായ പദ്ധതികൾ, യുവജനങ്ങളെ ചേർത്ത് നിർത്തുന്ന യുവജന പ്രേക്ഷിത ശുശ്രൂഷ, ഇതെല്ലാം ഈ രൂപതയുടെ സവിശേഷമാർന്ന മേഖലകളിലെ പ്രത്യേകതകളാണ്. സന്യസ്ത ദൈവ വിളികൾ ഏറ്റവും ലോകത്തിന് നൽകിയ ഒരു രൂപതയാണിത്. വൈദിക മേലധ്യക്ഷന്മാർ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തും സഭാശുശ്രൂഷ ചെയ്യുന്നതിൽ കാട്ടുന്ന സുവിശേഷ വ്യഗ്രതയും ഉത്സാഹവും എടുത്തു പറയേണ്ടത്. പല രൂപതയിലെ മിഷണറിമാർ ലോകത്തിലെല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. സുവിശേഷം സജീവമാക്കാൻ ക്രിസ്തുവിൻ്റെ പരിമളം ലോകത്തെമ്പാടും അത് പ്രസരിപ്പിക്കുന്നതിന് ഈ രൂപത 75-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കേരളത്തിലെ കത്തോലിക്ക മത്രാൻ സമിതിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ, സിറോ മലങ്കര കത്തോലിക്ക സഭയുടെ അധിപൻ എന്ന നിലയിൽ എല്ലാവിധമായ ദൈവാനുഗ്രഹങ്ങളും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ രൂപത ഏറ്റെടുത്തിരിക്കുന്ന മിഷൻ പ്രദേശങ്ങളെ കരുതിയുള്ള ശുശ്രൂഷകൾ, വടക്കേ ഇന്ത്യയിലെ അനേകം മിഷൻ കേന്ദ്രങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഇരുപതയുടെ ശുശ്രൂഷകൾ, അതേറ്റവും അനുഗ്രഹീതമായ ഒരു കരുതലാണ്. പ്ലാറ്റിനം ജൂബിലി അനേകം നന്മകൾ പുറപ്പെടുവിക്കുന്ന, അനേകം ആളുകളെ കൈകോർത്ത് നിർത്തി സഭയോട് ചേർത്ത് നിർത്തുവാൻ സഹായിക്കുന്ന വലിയ സംരംഭമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കെല്ലാവർക്കും പ്രിയങ്കരനും കേരള സഭയ്ക്ക് അഭിമാനവുമായ അഭിയന്തനായ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് സവിശേഷമായ രീതിയിൽ ഈ രൂപതയ്ക്ക് നേതൃത്വം നൽകുന്നു എന്നുള്ളതും, അദ്ദേഹത്തിൻ്റെ സവിശേഷമായ മേൽപ്പെട്ട ശുശ്രൂഷ ഭാരത സഭയ്ക്ക് കേരള സഭയ്ക്ക് അഭിമാനകരമായ രീതിയിൽ പിതാവ് സംലഭ്യമാക്കുന്നു എന്നുള്ളതും ഞാൻ കൃതജ്ഞതയോടെ ഓർക്കുന്നു. പാലാരൂപത രൂപതകൾക്ക് മാതാവായി, രൂപതകൾക്ക് സഹോദരിയായി, രൂപതകൾക്ക് അത്താണിയായി എപ്പോഴും നിലകൊള്ളുന്നു. തുടർന്നും അങ്ങനെയായിരിക്കാൻ സ്വർഗത്തിൻ്റെ പരിശുദ്ധ റൂഹ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ ജൂബിലി വർഷത്തിൽ പ്രവേശിക്കുന്ന പാലാരൂപതയ്ക്ക്, അഭിവന്യ പിതാക്കന്മാർക്ക്, വൈദികർക്ക്, സമർപ്പിതർക്ക്, ദൈവമക്കൾക്ക് എല്ലാ ഭാവങ്ങളും കേരള കത്തോലിക്ക സഭയുടെ നാമത്തിൽ ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ.